പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൊച്ചിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ പേരില്ലാത്തതിനെ തുടർന്നാണ് ഗവർണർ മടങ്ങിയത്. പ്രധാനമന്ത്രിക്ക് കൊച്ചിയിൽ ഔദ്യോഗിക പരിപാടികളില്ലെന്നും അതുകൊണ്ടാണ് കൊച്ചിയിൽ സ്വീകരിക്കാൻ നിൽക്കാതെ മടങ്ങുന്നതെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തുന്നത് രാഷ്ട്രീയ പരിപാടികൾക്കാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ തിരുവനന്തപുരത്ത് വെച്ചാണ്. അവിടെ വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിലെത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പട്ടികയിൽ നിന്ന് പുറത്തായത്. കൊച്ചിയിലെത്തുന്നത് ഔദ്യോഗിക പരിപാടികളില്ലാത്തതിനാൽ ഗവർണറെ ഒഴിവാക്കിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി ഗവർണർ ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണറെ ഒഴിവാക്കിയവരും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തിയത്. അതേസമയം പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയില്ല. മുഖ്യമന്ത്രിക്ക് പകരം സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി രാജീവ് മോദിയെ സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പിണറായി മോദിയെ സ്വീകരിക്കും. എന്നാൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ വരാത്തതെന്ന് അറിയില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. സാധാരണ ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രിയാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം വരാത്തതെന്ന് അറിയില്ല. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഏത് മന്ത്രി എത്തുന്നു എന്നത് ഞങ്ങൾക്ക് വിഷയമല്ല. മോദിയുടെ സന്ദർശനം ജനങ്ങൾ ഏറ്റെടുത്തതിനാൽ ബാക്കി കാര്യങ്ങൾ അപ്രസക്തമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മധ്യപ്രദേശിൽ നിന്ന് കൊച്ചി വില്ലിംഗ്ടൺ ദ്വീപിലെ നാവികസേനാ വിമാനത്താവളത്തിൽ വൈകിട്ട് 5 PM ചൊവ്വാഴ്ച 9:25 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് 10:15 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും.